ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി. ഇന്നത്തെ പുതിയൊരു എക്സ്പെരിമെന്റ് വീഡിയോസ് ആയിട്ട് ഞാൻ വന്നേക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ബയോളജിയിൽ ഒരു എക്സ്പെരിമെന്റ് വീഡിയോ കണ്ടായിരുന്നല്ലേ, ഒനിയന്തിൽ എക്സ്പെരിമെന്റ്. അതെല്ലാവർക്കും വളരെ കറക്റ്റായിട്ട് മനസ്സിലായി. ഇനിയിപ്പോ അത് ലാബിൽ ചെയ്യാൻ നേരത്തെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല, അത് കറക്റ്റായിട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രിയിലെ ഒരു എക്സ്പെരിമെന്റ് വീഡിയോ ആണ്. കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ് വീഡിയോ ആണ്. അപ്പൊ ഇത് എല്ലാവരും ത്രൂ ഔട്ട് കാണുക, കറക്റ്റായിട്ട് മനസ്സിലാക്കുക, ലാബ് എക്സാമിന് കറക്റ്റായിട്ട് ചെയ്യുക. ഓക്കെ, കെമിസ്ട്രി ലാബിൽ നിങ്ങൾ കുറെ പേരൊക്കെ കയറിയിട്ടുണ്ടാകും അല്ലേ, അല്ലെങ്കിൽ കെമിസ്ട്രി ലാബ് എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കുറെ പേർക്കൊക്കെ അറിയാം. ഒത്തിരി റിയേജൻസും കെമിക്കൽസ് ഒക്കെ ഉണ്ടാകും. അപ്പൊ കെമിസ്ട്രി ലാബിൽ കയറാൻ നേരത്തെ നിങ്ങൾ കുറച്ച് പ്രിക്കോഷൻസ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒത്തിരി റിയേജൻസ് ഉണ്ടാകും അവിടെ, കെമിക്കൽസ്, ആസിഡ്സ്, അതേപോലെ ഒത്തിരി ഐറ്റംസ് ഉണ്ടാകും. അത് ചിലപ്പോൾ നമുക്ക് ഹാർംഫുൾ ആയിട്ടുള്ളതായിരിക്കും. അപ്പൊ അത് ഹാൻഡിൽ ചെയ്യാൻ നേരത്തെ നിങ്ങൾ വളരെ സൂക്ഷ്മതയോടെ വേണം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആസിഡ്സ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ബേൺ ചെയ്യും, അപ്പൊ മറ്റുള്ളവരുടെ മേത്ത് വീണിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ലാബിൽ കയറാൻ നേരത്ത് വളരെ സൂക്ഷിച്ച് വേണം കെമിക്കൽസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ലാബ് കോട്ട് വെയർ ചെയ്യുക, പിന്നെ ഹീറ്റ് ചെയ്യാൻ നേരത്ത് നമ്മുടെ മുഖത്തേക്കും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മേത്തേക്കും ആകാതെയൊക്കെ ശ്രദ്ധിക്കണം. കെമിക്കൽ ആയിട്ടുള്ള ഇപ്പൊ ആസിഡ്സ് എല്ലാം എടുക്കാൻ നേരത്തെ ഡ്രോപ്പർ യൂസ് ചെയ്യുക, ഡയറക്റ്റ് ആയിട്ട് ടച്ച് ചെയ്യാതിരിക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ് സോൾട്ട് അനാലിസിസ്. ഓക്കെ, ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് സോൾട്ട് ഇൻവോൾവിങ് കാറ്റയോൺസ് ആൻഡ് ആനയോൺസ്, ഇതായിരിക്കും നമ്മുടെ എക്സ്പെരിമെന്റ് ഹെഡിങ്. അപ്പോ ഈ എക്സ്പെരിമെന്റിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യേണ്ടത് അറിയോ? ആർക്കെങ്കിലും ഗസ് ചെയ്യോ? ഓക്കെ, നിങ്ങൾക്കൊരു അൺനോൺ സോൾട്ട് തരും, അൺനോൺ സോൾട്ട് തരും. അതിൽ നിന്ന് ആനയോൺസിനെയോ കാറ്റയോൺസിനെയോ കണ്ടുപിടിക്കാനായിരിക്കും തരിക. ഓക്കെ, അതാണ് നമ്മുടെ എക്സ്പെരിമെന്റ്. ഒരു അൺനോൺ സോൾട്ട് തരും, ഒരു പേരറിയാത്ത സോൾട്ട് തരും. അതിൽ ഏത് കാറ്റയോൺ ആണ്, ഏത് ആനയോൺ ആണ് അടങ്ങിയിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കുന്നതാണ് ഈ ഒരു എക്സ്പെരിമെന്റ്. ഓക്കെ, ഈ സോൾട്ട് അനാലിസിസിന് നമുക്ക് ഇൻഓർഗാനിക് ക്വാളിറ്റേറ്റീവ് ഇൻഓർഗാനിക് അനാലിസിസ് എന്ന് പറയാം. കട്ട് ചെയ്യണേ, സോൾട്ട് അനാലിസിസിന് നമുക്ക് ക്വാളിറ്റേറ്റീവ് ഇൻഓർഗാനിക് അനാലിസിസ് എന്നുകൂടി പറയാം. ഈ ഒരു പ്രോസസ്സിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? സോൾട്ട് അനാലിസിസ് പ്രോസസ്സിൽ കാറ്റയോൺസിനെയോ ആനയോൺസിനെയോ ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ഈ ഒരു എക്സ്പെരിമെന്റ്. ഓക്കെ, അതിന് നമ്മളൊരു സിസ്റ്റമാറ്റിക് പ്രൊസീജർ തന്നെ ഫോളോ ചെയ്യാനുണ്ട്. അത് നമുക്ക് എന്താണെന്ന് വഴിയെ നോക്കാം. ഇതില് നിങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്നു കാറ്റയോൺസിനെയോ ആനയോൺസിനെയോ കണ്ടുപിടിക്കണമെന്ന്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഈ കാറ്റയോൺസ് ആൻഡ് ആനയോൺസ്? നമ്മള് കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് കാറ്റയോൺസ് ആനയോൺസ് എന്നൊക്കെ അല്ലേ. സോൾട്ട് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഒരു ആസിഡും ഒരു ബേസും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് സോൾട്ട് ഫോം ചെയ്യുന്നത്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ ഒരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ NaCl ഒരു സോൾട്ട് ആണ് അല്ലേ, ഒരു കോമൺ സോൾട്ട് ആണ് NaCl. അപ്പൊ NaCl നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുകയാണെങ്കിൽ അത് അതിന്റെ രണ്ട് അയോൺസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, ഇഫ് യു ആർ ഡിസോൾവിങ് NaCl ഇൻ വാട്ടർ, ഇറ്റ് വിൽ ഡിസോസിയേറ്റ് ഇൻ ടു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവന്റ് അയോൺസ്. ഓക്കെ, NaCl കോമൺ സോൾട്ട് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഈ NaCl-നെ നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് അതിന്റെ കാറ്റയോൺസ് ആയിട്ടും ആനയോൺസ് ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, Na+ അയോൺസ് ആയിട്ടും Cl- അയോൺസ് ആയിട്ടും അത് സ്പ്ലിറ്റ് ആകും. NaCl-നെ നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പം എന്താ സംഭവിക്കുക? Na+ അയോൺസ് ആയിട്ടും Cl- അയോൺസ് ആയിട്ടും അത് സ്പ്ലിറ്റ് ആകും. ഇതില് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഒരു പോസിറ്റീവ് അയോണും ഉണ്ട്, ഒരു നെഗറ്റീവ് അയോണും ഉണ്ട് അല്ലെ. ഈ പോസിറ്റീവ് അയോണിനെ വിളിക്കുന്ന പേരാണ് ദി പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആർ കോൾഡ് കാറ്റയോൺസ്. പോസിറ്റീവ്ലി ചാർജ്ഡ് അയോണിനെ വിളിക്കുന്ന പേരെന്താണ്? കാറ്റയോൺ. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ കാറ്റയോൺ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള അയോണിനെ വിളിക്കുന്ന പേരാണ് കാറ്റയോൺ, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരുണ്ട് ബേസിക് റാഡിക്കൽ. ഓക്കെ, ബേസിക് റാഡിക്കൽ. ഇനി ഇവിടെ നിങ്ങൾക്ക് മറ്റൊരു അയോണിനെ കാണാം, ക്ലോറൈഡ് അയോൺ. ഇതൊരു നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺ ആണല്ലേ, അപ്പൊ നെഗറ്റീവ്ലി ചാർജ്ഡ് അയോണിനെ വിളിക്കുന്ന പേരാണ് ആനയോൺസ്. നെഗറ്റീവ്ലി ചാർജ്ഡ് അയോണിനെ വിളിക്കുന്ന പേരെന്താ? ആനയോൺസ്. അതിന് മറ്റൊരു പേരും കൂടി ഉണ്ട് അസിഡിക് റാഡിക്കൽസ്. ഞാൻ ഇതൊക്കെ എന്തിനാ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമിന്റെ കൂടെ വൈബ് കൂടി ഉണ്ടാവും അല്ലെ. അപ്പൊ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് കാറ്റയോൺസ്, എന്താണ് ആനയോൺസ്.
എന്തിനാണ് നമ്മൾ ഈ എക്സ്പെരിമെന്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയണ്ടേ ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന്? ഓക്കെ, അപ്പൊ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. എന്താണ് കാറ്റയോൺസ്, എന്താണ് ആനയോൺസ്, അത് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ പ്രൊസീജിയറിലേക്ക് കടക്കുവാണ്. ഇത് എങ്ങനെയാണ് ഈ എക്സ്പെരിമെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന് കട്ട് ചെയ്യണേ. ഈ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് അല്ലെങ്കിൽ നമ്മുടെ സോൾട്ട് അനാലിസിസ് ചെയ്യുന്നതിന് രണ്ട് മെത്തേഡ് ഉണ്ട്. രണ്ട് കൈൻഡ് ഓഫ് ടെസ്റ്റ് ആണ് ഇതിൽ നമ്മൾ ചെയ്യുക. ഒന്ന് ഡ്രൈ ടെസ്റ്റും ഉണ്ടാകും, ഒന്ന് വെറ്റ് ടെസ്റ്റും ഉണ്ടാകും. ഡ്രൈ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? നിങ്ങൾക്ക് ഒരു വാച്ച് ഗ്ലാസ്സിൽ കുറച്ച് സോൾട്ട് തന്നേക്കുമായിരിക്കും. അങ്ങനെയാണ് നമ്മുടെ ലാബിൽ സാധാരണയായിട്ട് ഈ ഒരു എക്സ്പെരിമെന്റിന് വാച്ച് ഗ്ലാസ്സിൽ കുറേ സോൾട്ട് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടാകും. അത് ഓരോരുത്തർക്ക് തരും. അത് ഡ്രൈ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് സോൾട്ട് എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കുന്ന സാധനമല്ലേ, അതിനെ നനയ്ക്കുന്നതിന് മുന്നേ ചെയ്യുന്ന ടെസ്റ്റിനെയാണ് നമ്മൾ ഡ്രൈ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഈ രണ്ടാമത്തെ വെറ്റ് ടെസ്റ്റ്. വെറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, നമ്മൾ കുറച്ച് സൊല്യൂഷൻസ് ഒക്കെ ഒഴിച്ച് അതിനെ വെറ്റായ സൊല്യൂഷൻ ആക്കിയതിന് ശേഷം ചെയ്യുന്ന ടെസ്റ്റിനെയാണ് നമ്മൾ വെറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഡ്രൈ ടെസ്റ്റില് ആ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡ്രൈ ടെസ്റ്റ് ആർ പെർഫോംഡ് ഓൺ സോളിഡ് ഇൻഓർഗാനിക് സബ്സ്റ്റൻസസ്. ദീസ് ടെസ്റ്റ് കട്ട് ചെയ്യണേ. ദീസ് ടെസ്റ്റ് ഷുഡ് ബി പെർഫോംഡ് ബിഫോർ പ്രൊസീഡിങ് വിത്ത് വെറ്റ് ടെസ്റ്റ്. വെറ്റ് ടെസ്റ്റിന് മുന്നേ ചെയ്യുന്ന ടെസ്റ്റിനെയാണ് നമ്മൾ ഡ്രൈ ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? വെറ്റ് ടെസ്റ്റ് ആകുമ്പോഴത്തേ നമ്മളതിനെ സൊല്യൂഷൻ ആക്കും. സൊല്യൂഷൻ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈ ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ വെറ്റ് ടെസ്റ്റിന് മുന്നേ തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഡ്രൈ ടെസ്റ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ഡ്രൈ ടെസ്റ്റിൽ നിങ്ങൾ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നിങ്ങൾക്ക് കുറച്ച് ഒരു വാച്ച് ഗ്ലാസ്സിൽ കുറച്ച് സോൾട്ട് തന്നിട്ടുണ്ടാവുമല്ലോ, അതിന് കളേർഡ് സോൾട്ട് ആണോ എന്ന് നോക്കുക. ചില സമയത്ത് നിങ്ങൾക്ക് ബ്ലൂ കളറ്, ഗ്രീൻ കളർ, അങ്ങനെ കളേർഡ് സോൾട്ട് തരും. ചില സമയത്ത് അത് വൈറ്റ് കളർ ആയിരിക്കും. നിങ്ങൾക്ക് അധികം സമയം വൈറ്റ് കളർ തരാനാണ് ചാൻസ് കൂടുതൽ. എങ്കിലും കളേർഡ് സോൾട്ട് തരുവാണെങ്കിൽ, നീലയാണെങ്കിൽ ഇന്ന സോൾട്ട് ആണെന്ന് നമുക്കൊരു എക്സ്പെക്ട് ചെയ്യാം. അതേപോലെ ഫസ്റ്റ് നിങ്ങൾ ഡ്രൈ ടെസ്റ്റിന്റെ സമയത്ത് ഫസ്റ്റ് ഫിസിക്കൽ എക്സാമിനേഷൻ ആണ് ചെയ്യേണ്ടത്. ആ സമയത്ത് സോൾട്ടിന്റെ കളർ എന്താണ് എന്നുള്ളത് കണ്ടുപിടിച്ച് വെക്കുക. കളർ ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കണം. ഗ്രീൻ ഉണ്ടാകും, ചിലപ്പോൾ ബ്ലൂ ഉണ്ടാകും, അങ്ങനെ പല കളർ സോൾട്ട് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചില സമയത്ത് കളേർഡ് സോൾട്ട് തരും, അല്ലെങ്കിൽ വൈറ്റ് കളർ സോൾട്ട് ആയിരിക്കും തരുന്നത്. പിന്നെ ജസ്റ്റ് ഭയങ്കര അടുത്ത് വെച്ചൊന്ന് സ്മെല്ല് ചെയ്യരുത്, ജസ്റ്റ് അതിനെ ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കുക. എന്തെങ്കിലും തരത്തിലുള്ള സ്മെല്ല് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. പിന്നെ ഡെൻസിറ്റി ഓഫ് ദ സോൾട്ട് ലൈറ്റ് ആണോ അതോ കട്ട് ചെയ്യണേ. ഓക്കെ, ഫിസിക്കൽ എക്സാമിനേഷന്റെ സമയത്ത് നമ്മൾ കളർ കണ്ടുപിടിക്കണം. ആദ്യം നിങ്ങൾക്ക് തരുന്ന സമയത്ത് ആ സോൾട്ടിന്റെ കളർ, ഇപ്പൊ ബ്ലൂ കളർ സോൾട്ട് ഉണ്ടാവും, ഗ്രീൻ കളർ സോൾട്ട് ഉണ്ടാവും, അങ്ങനെ പല നിറത്തിലുള്ള സോൾട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ തരാം. അധികം സമയം വൈറ്റ് കളർ തന്നെയാണ് തരാൻ ചാൻസ് കൂടുതൽ. ഇനി കളർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ രണ്ടാമത്തതാണ് സ്മെല്ല്. സ്മെല്ല് എന്തെങ്കിലും തരത്തിലുള്ള സ്മെല്ല് ഉണ്ടോ, വളരെ അടുത്തൊന്നും പോയിട്ട് മണത്ത് നോക്കരുത്, എന്തെങ്കിലും തരത്തിലുള്ള സ്മെല്ല് ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ആണ് ഡെൻസിറ്റി, ലൈറ്റ് ആണോ സോൾട്ട്, ഭയങ്കര ലൈറ്റ് ആണോ എന്നൊക്കെ നോക്കി വെക്കണം കേട്ടോ, ഫിസിക്കൽ എക്സാമിനേഷന്റെ സമയത്ത്, ഡ്രൈ ടെസ്റ്റിന്റെ സമയത്ത്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് പറയണം കേട്ടോ, അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗ്ലൂ കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെയാണ് ആക്ഷൻ ഓഫ് ഹീറ്റ് ഓൺ ഡ്രൈ സോൾട്ട്. ആക്ഷൻ ഓഫ് ഹീറ്റ് ഓൺ ഡ്രൈ സോൾട്ട്, ഫ്ലെയിം ടെസ്റ്റ് ഒക്കെ നമ്മൾ ഡ്രൈ ടെസ്റ്റിന്റെ സമയത്താണ് ചെയ്യാറ്. ആ ഫ്ലെയിം ടെസ്റ്റിന്റെ സമയത്ത് ഏതെങ്കിലും കളർ ഫ്ലെയിം തരുന്നുണ്ടോ എന്ന് നോക്കി നമുക്ക് അതിൽ നിന്ന് ഒരു ഗ്ലൂ കിട്ടാം, ഇത് ഇന്ന സോൾട്ട് ആണ് എന്നുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഡ്രൈ ടെസ്റ്റിന്റെ സമയത്ത് നോട്ട് ചെയ്ത് വെക്കേണ്ടത്. എന്തൊക്കെയാണ് നോക്കേണ്ടത്? കളർ നോട്ട് ചെയ്യണം, സ്മെല്ല് നോട്ട് ചെയ്യണം, ഡെൻസിറ്റി നോക്കണം, പിന്നെ എന്താണ് നോക്കേണ്ടത്? ഹീറ്റിംഗ് ടെസ്റ്റ്, എന്തെങ്കിലും ഫ്ലെയിം കളർ തരുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. അടുത്തയാണ് വെറ്റ് ടെസ്റ്റ്. വെറ്റ് ടെസ്റ്റ് ആർ കാരിഡ് ഔട്ട് ഇൻ സൊല്യൂഷൻ. അത് സൊല്യൂഷൻ ആക്കിയിട്ടാണ്, സോൾട്ടിനെ നമ്മൾ സൊല്യൂഷൻ ആക്കിയിട്ട്, അതൊന്നെങ്കിൽ റിയേജന്റ് ഒഴിച്ചിട്ടാകാം, അല്ലെങ്കിൽ അത് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് സൊല്യൂഷൻ ആക്കിയിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് വെറ്റ് ടെസ്റ്റ് ചെയ്യാറുള്ളത്. വെറ്റ് ടെസ്റ്റിന് സമയത്ത് എന്തെങ്കിലും കളറോ സ്മെൽ ഓഫ് ദ ഗ്യാസ്, ഏത് കളർ ചേഞ്ച് വരുന്നുണ്ടോ എന്നുള്ളതോ, അല്ലെങ്കിൽ ചിലപ്പോൾ സമയത്ത് നമ്മൾ വെറ്റ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഗ്യാസ് ഇവോൾവ് ചെയ്യും, ഗ്യാസ് വരും, അതിനെന്തെങ്കിലും സ്മെല്ലുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ഫസ്റ്റ് നോട്ട് ചെയ്യേണ്ടത്. എന്താണ് നോട്ട് ചെയ്യേണ്ടത്? കളർ ചേഞ്ച് ഉണ്ടോ എന്നുള്ളത്, ആ ഗ്യാസ് ഇവോൾവ് ചെയ്യുന്നതിന് എന്തെങ്കിലും സ്മെല്ലുണ്ടോ എന്നുള്ളത്. പിന്നെ
ഡ്രൈ ടെസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് ചെയ്യുന്നതാണ് വെറ്റ് ടെസ്റ്റ്. വെറ്റ് ടെസ്റ്റ്, ഓക്കെ. വെറ്റ് ടെസ്റ്റ്, വെറ്റ് ടെസ്റ്റിന്റെ സമയത്ത് നിങ്ങൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്? വെറ്റ് ടെസ്റ്റിന്റെ സമയത്ത് നമ്മൾ കളർ, കളർ ഓഫ് ദ സൊല്യൂഷൻ, ആ സൊല്യൂഷൻ എന്തെങ്കിലും കളർ ഉണ്ടോ എന്നുള്ളത് നോക്കുക. പിന്നെ ചില സമയത്ത് നമുക്ക് നമ്മൾ സൊല്യൂഷൻ ആക്കി ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്തെ വെറ്റ് ടെസ്റ്റിന്റെ സമയത്ത് ചിലപ്പോൾ ഗ്യാസ് ഇവോൾവ് ചെയ്യും. ആ ഗ്യാസിന് എന്തെങ്കിലും തരത്തിലുള്ള സ്മെല്ലുണ്ടോ എന്നുള്ളത് നോട്ട് ചെയ്യുക. അപ്പൊ എന്ത് നോട്ട് ചെയ്യണം? കളർ നോട്ട് ചെയ്യണം, സ്മെല്ല് നോട്ട് ചെയ്യണം. ആ ഗ്യാസ് ഇവോൾവ് ചെയ്യുന്നതിന് എന്തെങ്കിലും സ്മെല്ലുണ്ടോ എന്നുള്ളത് നോട്ട് ചെയ്യണം. പിന്നെ അടുത്തതാണ് ഫോർമേഷൻ ഓർ ഡിസപ്പിയറൻസ് ഓഫ് എ കളർ ഓഫ് ദ സൊല്യൂഷൻ. ഇപ്പൊ നമ്മൾ ചില സമയത്ത് ഒരു റിയേജന്റ് ഒഴിക്കാൻ നേരത്ത് ഇപ്പം വൈറ്റ് ആയിരുന്ന സൊല്യൂഷൻ പെട്ടെന്ന് അത് ഡാർക്ക് ഗ്രീനോ ബ്ലാക്കോ ഒക്കെ ആകും. അപ്പൊ അത് ഫോർമേഷൻ ഓഫ് കളർ ആണ്. ചില സമയത്ത് ഇപ്പൊ കളേർഡ് ആയിട്ടുള്ള സാൾട്ടാ നിങ്ങൾക്ക് തരുന്നെങ്കിൽ ബ്ലൂ, ചില സമയത്ത് നിങ്ങൾക്ക് കളേർഡ് ആയിട്ടുള്ള സാൾട്ടാ തരുന്നെങ്കിൽ അതിന്റെ സൊല്യൂഷൻ, ഇപ്പൊ ബ്ലൂ കളേർഡ് ആയിട്ടുള്ള സൊല്യൂഷനിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു റിയേജന്റ് ഒഴിക്കാൻ നേരത്തെ അതിന്റെ കളറ് പെട്ടെന്ന് ഡിസപ്പിയർ ആകുവാണ്, കളർ ഇല്ലാണ്ടാകുവാണ്. അങ്ങനെയാണെങ്കിൽ അതും ഒരു ക്ലൂ ആണ്, അതും നോട്ട് ചെയ്ത് വെക്കണം. പിന്നെയാണ് പ്രെസിപ്പിറ്റേറ്റ്. പ്രെസിപ്പിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സോളിഡ് സബ്സ്റ്റൻസ് അവിടെ ഫോം ചെയ്യും. നമ്മളിപ്പോ ഒരു സൊല്യൂഷൻ ഒഴിക്കുവാണെന്ന് വിചാരിച്ചോ, അപ്പോ പ്ലെയിൻ ആയിട്ടുള്ള ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ആയിരുന്നായിരിക്കും. അതിലേക്ക് നമ്മൾ അടുത്തൊരു റിയേജന്റ് ഒഴിക്കാൻ നേരത്ത് അവിടെ ഒരു പ്രെസിപ്പിറ്റേറ്റ്, ഒരു സോളിഡ് സബ്സ്റ്റൻസ് ഫോം ചെയ്യും, ഒരു റെസിജു ഫോം ചെയ്യും. അങ്ങനെ ഫോം ചെയ്യുകയാണെങ്കിൽ അതും ഒരു ഗ്ലൂ ആണ്, അതും വെറ്റ് ടെസ്റ്റിന്റെ സമയത്ത് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഇത്രയും കാര്യം മനസ്സിലായോ? ക്വാളിറ്റേറ്റീവ് അനാലിസിസിൽ നമ്മൾ രണ്ട് കൈൻഡ് ഓഫ് ടെസ്റ്റ് ഉണ്ട്, ഡ്രൈ ടെസ്റ്റും ഉണ്ട്, വെറ്റ് ടെസ്റ്റും ഉണ്ട്. ഇനി ഞാൻ പറഞ്ഞതുപോലെ ഫിസിക്കൽ എക്സാമിനേഷന്റെ സമയത്ത് നിങ്ങൾ എന്തൊക്കെയാണ് നോട്ട് ചെയ്യേണ്ടത്? കളർ നോട്ട് ചെയ്യണം, സ്മെല്ല് നോട്ട് ചെയ്യണം, ഡെൻസിറ്റിയും നോട്ട് ചെയ്യണം. അപ്പൊ ഇവിടെ നമുക്ക് കുറച്ച് ക്ലൂ തന്നിട്ടുണ്ട്. ഇപ്പൊ ബ്ലൂ കളർ സോൾട്ട് ആണ് എങ്കിൽ അത് ചിലപ്പോൾ, ആ സോൾട്ട് ചിലപ്പോൾ കോപ്പർ സോൾട്ട് ആയിരിക്കാം. അത് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല, എങ്കിലും നമുക്കത് എക്സ്പെക്ട് ചെയ്യാം, നമുക്കൊരു ക്ലൂ കിട്ടി. ഇപ്പൊ ബ്ലൂ കളർ സോൾട്ട് ആണെങ്കിൽ അത് ചിലപ്പോൾ കോപ്പറിന്റെ സോൾട്ട് ആക്കാം. അതേപോലെ തന്നെ ഗ്രീൻ ആണെങ്കിൽ അത് ചിലപ്പോൾ കോപ്പറിന്റെ സോൾട്ട് ആകാം, നിക്കൽ ഓർ ഫെറസ് സോൾട്ട്. ഒന്നെങ്കിൽ നിക്കൽ അല്ലെങ്കിൽ കോപ്പർ അല്ലെങ്കിൽ അയണിന്റെ ഏതെങ്കിലും സോൾട്ട് ആകാം. ഏത് കളറാണെങ്കിൽ ഗ്രീൻ കളർ സോൾട്ട് ആണെങ്കിൽ. അതേപോലെ ഇപ്പൊ യെല്ലോ കളർ സോൾട്ട് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് ചിലപ്പോൾ ഫെറിക്ക, അയണിന്റെ മറ്റൊരു രൂപമാണ് ഫെറിക്ക്. ഫെറിക്കും ഫെറസും നമുക്കറിയാം അല്ലെ, അപ്പൊ അത് ഫെറിക് സോൾട്ട് ആകാം എന്ന് നമുക്കൊരു ക്ലൂ കിട്ടുവാണ്. അവിടെ പിങ്ക് കളർ സോൾട്ട് ആണെങ്കിലോ മാംഗനീസ് ആയിരിക്കും അതിനകത്ത് ചിലപ്പോൾ പ്രസന്റ് ആയിട്ടുള്ളത്, നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല, എങ്കിലും നമുക്കൊരു ക്ലൂ കിട്ടുവാണ് അവിടെ. ഇനി അതേപോലെ ബഫ് കളർ സോൾട്ട് ആണെങ്കിൽ അതും മാംഗനീസിന്റെ സോൾട്ട് ആണ് എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതേപോലെ വൈറ്റ് കളർ ആണെങ്കിലോ, ഞാൻ പറഞ്ഞു അധികവും നിങ്ങൾക്ക് വൈറ്റ് കളർ സോൾട്ട് ആയിരിക്കും തരാ, ഇനി ലക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കളേർഡ് സോൾട്ടും കിട്ടുമായിരിക്കും കേട്ടോ. അപ്പൊ വൈറ്റ് കളേർഡ് സോൾട്ട് ആണെങ്കിൽ കാൽസ്യം ആകാം, അമോണിയന്റെ ആകാം, ലെഡിന്റെ ആകാം, അല്ലെങ്കിൽ സിങ്കിൻ്റെതാകാം. ഓക്കെ. അതേപോലെ സ്മെല്ല്, കുറച്ച് സോൾട്ട് എടുത്ത് നമ്മളൊന്ന് റബ്ബ് ചെയ്തിട്ട് ലൈറ്റ് ആയിട്ടൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കുവാണെങ്കിൽ അവിടെ സ്മെൽ ഓഫ് അമോണിയ ആണെങ്കിൽ, അമോണിയയുടെ സ്മെല്ലാണെങ്കിൽ അമോണിയത്തിന്റെ ഏതെങ്കിലും സോൾട്ട്, അമോണിയം ക്ലോറൈഡ്, അമോണിയം സൾഫേറ്റ്, അങ്ങനെ ഏതെങ്കിലും സോൾട്ട് അവിടെ പ്രസന്റ് ആകാം എന്ന് നമുക്കൊരു ക്ലൂ കിട്ടുവാണ്. അതേപോലെ സ്മെൽ ഓഫ് റോട്ടനെക്സ്, ഒരു ചീഞ്ഞ മുട്ടയുടെ മണമായിരുന്നെങ്കിൽ നമുക്കവിടെ സൾഫൈഡ് ഉണ്ട്, ചിലപ്പോൾ സൾഫൈഡ് ഉണ്ടാകാം എന്നൊരു നമുക്ക് അങ്ങനെ ഒരു ഗസ് ചെയ്യാം. ഓക്കെ. അതേപോലെ ഡെൻസിറ്റി, ഞാൻ പറഞ്ഞാൽ ഡെൻസിറ്റിയും നോക്കണം. ഇപ്പൊ സോൾട്ട് ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള സോൾട്ട് ആണെങ്കിൽ അതിൽ ചിലപ്പോൾ കാർബണേറ്റ്, കാർബണേറ്റ്സ് ഓഫ് സിങ്ക്, കാർബണേറ്റ്സ് ഓഫ് സിങ്ക് കാർബണേറ്റ്, അതേപോലെ അല്ലെങ്കിൽ കാൽസ്യം, ഇതിൻ്റെ ഏതെങ്കിലും സിങ്കിൻ്റെയോ കാൽസ്യത്തിൻ്റെയോ കാർബണേറ്റ്സ് ആകാം എന്ന് നമുക്ക് ഒരു ഗസ് ചെയ്യാം. ഓക്കെ. ഇതൊക്കെയാണ് നിങ്ങൾ ഫിസിക്കൽ എക്സാമിനേഷൻ്റെ സമയത്ത് നോട്ട് ചെയ്യേണ്ടത്. അതേപോലെ ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞു, ഇപ്പൊ ബ്ലൂ കളർ സോൾട്ട് ആണെങ്കിൽ കോപ്പറിന്റെ സോൾട്ട് ആകാം, അതേപോലെ ഗ്രീന് ദ നിക്കലിന്റെ സോൾട്ട്, പിന്നെ കോപ്പർ ക്രോമിയത്തിന്റെ ഉണ്ട്, കൊബാൾട്ടിന്റെ ഉണ്ട്, സോഡിയം മാംഗനീസിന്റെ ഉണ്ട്. ആ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ചില സമയത്ത് കളേർഡ് സോൾട്ട് കിട്ടുമെന്ന്. ആ കളേർഡ് സോൾട്ട് കിട്ടുവാണെങ്കിൽ ഇപ്പൊ ഇതാ ബ്ലൂ കളർഡ്, ഗ്രീന്, അങ്ങനെ പല ബ്ലാക്ക്, പല കളറ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ. അപ്പൊ ഇതേപോലെ ചില സമയത്ത് നിങ്ങൾക്ക് കളേർഡ് സോൾട്ട് കിട്ടും. കളേർഡ് സോൾട്ട് കിട്ടുവാണെങ്കിൽ നേരത്തെ നമ്മൾ കളർ പറഞ്ഞായിരുന്നു, ബ്ലൂ ആണെങ്കിൽ കോപ്പറിന്റെ, ഗ്രീൻ ആണെങ്കിൽ നിക്കലിന്റെ, അങ്ങനെ പറഞ്ഞു. അങ്ങനെ കളർ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് അവിടെ ഒന്ന് നോട്ട് ചെയ്യുക, ഈ സോൾട്ട് ആകാൻ ചാൻസ് ഉണ്ട് എന്ന് മനസ്സിൽ ഓർത്ത് വെക്കുക. അധിക സമയം ഇതേപോലെ വൈറ്റ് കളേർഡ് സോൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ അതും വൈറ്റും ഏതായിരിക്കാം എന്ന് ഞാനൊരു ക്ലൂ തന്നില്ലേ. ഓക്കെ. ഇനി ഞാൻ പറഞ്ഞായിരുന്നു ഡ്രൈ ടെസ്റ്റിന്റെ സമയത്ത് വെറ്റ് ടെസ്റ്റ്,
കട്ട് ചെയ്യണേ. ഡ്രൈ ടെസ്റ്റിന്റെ സമയത്ത് നമ്മൾ ഫ്ലെയിൻ ടെസ്റ്റ് ചെയ്യാറുണ്ട് അല്ലേ? ഫ്ലെയിൻ ടെസ്റ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ കുറച്ച് സോൾട്ട് എടുത്ത് അതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ ഏതെങ്കിലും കളർ ഫ്ലെയിം കാണിക്കാൻ ചാൻസ് ഉണ്ട്. ഏതെങ്കിലും കളർ ഫ്ലെയിം കാണിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഇതാ ഫ്ലെയിമിന് പല കളറായിരിക്കും, ബ്ലൂ, ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്. അപ്പൊ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, കളറ് ഫ്ലെയിം കളറും നോട്ട് ചെയ്ത് വെക്കുക. ആ നമ്മൾ പറഞ്ഞു ഡ്രൈ ടെസ്റ്റ് ചെയ്യുന്നു അല്ലെ. ഡ്രൈ ടെസ്റ്റിന് സമയത്ത് ഡ്രൈ ഹീറ്റിംഗ് ടെസ്റ്റും ഉണ്ട്. അങ്ങനെ കുറച്ച് സോൾട്ട് എടുത്ത് നമ്മൾ ഹീറ്റ് ചെയ്യാൻ നേരത്ത് ചിലപ്പം സോളിഡ് മെൽറ്റ് ആകാം, എന്നിട്ട് ചിലപ്പോൾ പിന്നെയും അത് സോളിഡായിട്ട് ഫോം ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്കതിന് കാൽസ്യം സോൾട്ട് അതിൽ പ്രസന്റ് ആകാം എന്നൊരു ചാൻസ് ഉണ്ട്. അതേപോലെ കുറച്ച് സ്വെല്ല് ചെയ്ത് വരുവാണെങ്കിൽ ഫോസ്ഫേറ്റ് സോൾട്ട് ആകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു ക്രാക്കിംഗ് സൗണ്ട്, നിങ്ങൾ ഹീറ്റ് ചെയ്യാൻ നേരത്ത് എന്തോ ഒരു പൊട്ടുന്ന സൗണ്ടാണ് കേൾക്കുന്നതെങ്കിൽ അത് ചിലപ്പോൾ ലെഡ് നൈട്രേറ്റ് ആകാൻ ചാൻസ് ഉണ്ട്. സോളിഡ് സബ്ലിമേഷൻ എന്താന്ന് നമുക്കറിയാം അല്ലെ. സോളിഡ് ഡയറക്റ്റ് ആയിട്ട് വേപ്പർ ആകുന്ന പ്രോസസ്, ഗ്യാസ് ആകുന്ന ആ പ്രോസസ്സിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അപ്പം ആ സോളിഡ് ഡയറക്റ്റ് ആയിട്ട് സബ്ലൈം ആകുവാണെങ്കിൽ അത് അമോണിയം ക്ലോറൈഡ് ആകാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ ഒരു ഗ്ലൂ ആണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി അടുത്തയാണ് നമ്മൾ വെറ്റ് ടെസ്റ്റ് ഫോർ ആനയോൺസ്. ആനയോൺസിന്റെതാണ് ഇവിടെ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്, അത് കഴിഞ്ഞിട്ടാണ് കാറ്റയോൺസിന്റെ നോക്കുന്നത്. വെറ്റ് ടെസ്റ്റ് ഫോർ ആനയോൺസ്. ആനയോൺസ്, കുറച്ച് ആനയോൺസ് നമുക്കറിയാം. ആനയോൺസ് ഏത് ടൈപ്പ് ചാർജ് ഉള്ളവരാ? നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസിനെയാണ് നമ്മൾ ആനയോൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റത്തെ ഒരു ആനയോൺ ആണ് കാർബണേറ്റ്. കാർബണേറ്റിന്റെ എങ്ങനെയാ ടെസ്റ്റ് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. നിങ്ങൾക്കൊരു വാച്ച് ഗ്ലാസ്സിൽ കുറച്ച് സോൾട്ട് തന്നിട്ടുണ്ടാകും. അപ്പം അതിനകത്തേക്ക് വെറ്റ് ടെസ്റ്റ് ആണ്, ഡ്രൈ ടെസ്റ്റ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഒരു ചെറിയ എമൗണ്ട് സോൾട്ട് ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് എടുത്തിട്ട് അതിലേക്ക് ആഡ് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഏതാ ഒഴിക്കേണ്ടത്? ഡൈല്യൂട്ട് HCl. അപ്പൊ റിയേജന്റ് ബോട്ടിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കണം. ഡയല്യൂട്ട് HCl എന്ന് ഉണ്ടാകും, കോൺസെൻട്രേറ്റഡ് HCl എന്നും എഴുതിയിട്ടുണ്ടാകും. അപ്പൊ ഏതാണ് നിങ്ങൾ എടുക്കേണ്ടത്? ഡയല്യൂട്ട് HCl എന്ന് എഴുതിയ ബോട്ടിലിൽ നിന്ന് ഒരു കുറച്ച് ഡ്രോപ്പ് എടുത്തിട്ട് നമ്മുടെ ടെസ്റ്റ് ട്യൂബിലേക്ക് എടുത്ത സോൾട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ എന്താണ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്യണം? ഒരു എഫർവെസൻസ്. എഫർവെസൻസ് എന്ന് പറഞ്ഞ ഒരു നൊരയും പതയൊക്കെ വരുവാണെങ്കിൽ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. അതും കൊണ്ടാണ് അവിടെ ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞത് വരുന്നത്. ഒരു എഫർവെസൻസ് ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ ഒരു ബ്ലൂ കിട്ടുവാണ്, അവിടെ കാർബണേറ്റ് ചിലപ്പോൾ പ്രസന്റ് ആയേക്കാന്ന്. എന്നാലും നമുക്ക് അവിടെ ഉറപ്പിക്കാൻ പറ്റില്ല. ഇതൊരു പ്രിലിമിനറി ടെസ്റ്റ് ആണ്. ഓക്കെ, പ്രിലിമിനറി ടെസ്റ്റ് ആണ് ഇത്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? കുറച്ച് എമൗണ്ട് ഓഫ് സോൾട്ടിലേക്ക് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിക്കാൻ നേരത്ത് എന്താണ് എഫർവെസൻസ്, എഫർവെസൻസ് ഒരു നിറയും പതയൊക്കെ വരുവാണെങ്കിൽ അവിടെ നമുക്ക് കാർബണേറ്റ് ഉണ്ട് എന്നൊരു ക്ലൂ കിട്ടുവാണ്. എന്നാലും നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല. അപ്പൊ നമ്മളത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒരു ടെസ്റ്റാണ് ചെയ്യുക, അതിന് കൺഫർമേഷൻ ടെസ്റ്റ് എന്ന് പറയും. അപ്പൊ കൺഫർമേഷൻ ടെസ്റ്റിന്റെ സമയത്ത് ഇവിടെ ഒരു കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ഉണ്ടാകും, അതുകൊണ്ടാണ് അങ്ങനെ അത് പതഞ്ഞു വരുന്നത്. അപ്പൊ കാർബൺ ഡയോക്സൈഡ് ഗ്യാസിന് നമ്മൾ ലൈം വാട്ടറിലേക്ക് പാസ് ചെയ്യണം, ലൈം വാട്ടറിലേക്ക് പാസ് ചെയ്യണം. അപ്പൊ അതെന്താകും? ടേൺസ് മിൽക്കി. അതായത് ഒരു പ്ലെയിൻ, ഒരു ട്രാൻസ്പെറന്റ് സൊല്യൂഷൻ ആയിരിക്കും അത്. അപ്പൊ നമ്മൾ ഈ ഗ്യാസിനെ ആ സൊല്യൂഷനിലേക്ക് പാസ് ചെയ്യുമ്പോഴത്തേക്കും അത് ഒരു പാല് പോലെ വൈറ്റ് കളറായിട്ട് പാലിന്റെ നിറത്തിലേക്ക് മാറും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ കൺഫേം ചെയ്യാം കാർബണേറ്റ്, ഇത് കാർബണേറ്റ് തന്നെയാണ്, നമുക്ക് കിട്ടിയ സോൾട്ട് കാർബണേറ്റ് തന്നെയാണെന്ന് നമുക്കവിടെ കൺഫേം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തയാണ് സൾഫൈഡ്. അടുത്തൊരു അയോണാണ് സൾഫൈഡ്. അപ്പൊ ആ പറഞ്ഞ പോലെ കുറച്ച് എമൗണ്ട് ഓഫ് സോൾട്ട് ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് എടുക്കുക. അതിനകത്തേക്ക് നമ്മൾ എന്താണ് ഒഴിക്കേണ്ടത്? ആഡ് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ശ്രദ്ധിക്കണം, ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് ഒഴിക്കേണ്ടത്, കോൺസെൻട്രേറ്റഡ് അല്ല. അപ്പം നിങ്ങൾക്ക് ആ ഒരു ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു വല്ലാണ്ട് ഒരു ചീഞ്ഞ മുട്ടയുടെ സ്മെല്ലാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവിടെ എന്തുണ്ടാകുന്ന ഒരു H2 ഗ്യാസ് ഫോം ചെയ്യുന്നത്, ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് ഫോം ചെയ്യുന്നത് കൊണ്ടാണ് ആ ഒരു സ്മെൽ ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നിങ്ങൾക്ക് ഗസ് ചെയ്യാം അവിടെ സൾഫൈഡ് ആണ് പ്രസന്റ് ആയിരിക്കുന്നത്. ഏതാനയോണാണ്? സൾഫൈഡ്. നെക്സ്റ്റ് ആണ് ഹാലൈഡ്സ് ആൻഡ് സയനൈഡ്സ്. ഹാലൈഡ്സ് എന്താണെന്ന് നമുക്കറിയാം അല്ലെ. ഹാലൈഡ് ഗ്രൂപ്പ്സ് ക്ലോറൈഡ്, അയഡൈഡ്, ബ്രോമൈഡ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് നോക്കാം. ക്ലോറൈഡില് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഡ് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. എന്താണ്
സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ AgNO3 സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ എടുത്തിട്ട് കുറച്ച് നമ്മുടെ സാൾട്ടിലേക്ക് ഒഴിക്കുക. നമ്മുടെ സാൾട്ടിലേക്ക് കുറച്ച് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഒഴിക്കുക. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യണം എന്താണ് സംഭവിക്കുന്നതെന്ന്. ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സൊല്യൂഷൻ, അത് വേഗം വൈറ്റ് കളർ ആയിട്ടുള്ള ഒരു സോളിഡ് സബ്സ്റ്റൻസ് ഒക്കെ അവിടെ ഫോം ചെയ്യുകയാണെങ്കിൽ അതൊരു പ്രസിപ്പിറ്റേറ്റ് ആണെന്ന് പറയാം. അപ്പം വൈറ്റ് കളർ പ്രസിപ്പിറ്റേറ്റ് ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു എക്സ്പെക്ട് ചെയ്യാം ക്ലോറൈഡ് ഉണ്ട് എന്ന്. എന്നിട്ട് അമോണിയ സൊല്യൂഷൻ, അമോണിയ ഹൈഡ്രോക്സൈഡ് എങ്ങാനും ഒഴിച്ചു നോക്കുമ്പോഴത്തേക്കും ആ പ്രസിപ്പിറ്റേറ്റ് അതിനകത്ത് ഡിസോൾവ് ആകുവാണെങ്കിൽ, സോലുബിൾ ആകുവാണെങ്കിൽ നമുക്ക് പറയാം അവിടെ ക്ലോറൈഡ് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അതേപോലെ നെക്സ്റ്റ് ആണ് ബ്രോമൈഡ്, അതും സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആണ് ഒഴിക്കേണ്ടത്. യെല്ലോ കളർ, ക്ലോറൈഡ് ആണെങ്കിൽ ഏത് കളർ പ്രസിപ്പിറ്റേറ്റ് ആണ് ഉണ്ടാകുന്നത്? വൈറ്റ് കളർ പ്രസിപ്പിറ്റേറ്റ് ആണ്. ഇനി ബ്രോമൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ട ഒരു യെല്ലോ കളർ, ഒരു മഞ്ഞ പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ ബ്രോമൈഡ് ആണത്. അതും നമ്മൾ അമോണിയയുടെ സൊല്യൂഷൻ ഒഴിക്കുമ്പോഴത്തേക്കും പാർഷ്യലി, പകുതി മാത്രമാണ് സോലുബിൾ ആകുന്നതെങ്കിൽ അവിടെ ബ്രോമൈഡ് ആയിരിക്കും പ്രസന്റ് ആകുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് അയഡൈഡ്, അതും സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ തന്നെയാണ് നമ്മൾ ഒഴിക്കുന്നത്. സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഒഴിക്കുമ്പോഴത്തേക്കും യെല്ലോ പ്രസിപ്പിറ്റേറ്റ് തന്നെയാണ്. അപ്പൊ അത് കൺഫ്യൂസ് ആകരുത്, ബ്രോമൈഡും അയഡൈഡും തമ്മിൽ കൺഫ്യൂസ് ആകരുത്. രണ്ടിനും യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണ് ഫോം ചെയ്യുന്നത്. ബട്ട് ബ്രോമൈഡ് ആണെങ്കിൽ അത് പകുതി സോലുബിൾ ആകും. നമ്മൾ അമോണിയ സൊല്യൂഷൻ ഒഴിക്കുമ്പോഴത്തേക്കും, അമോണിയ ഹൈഡ്രോക്സൈഡ് അങ്ങനെ ഒഴിക്കുമ്പോഴത്തേക്കും അത് പകുതി സോലുബിൾ ആകുവാണെങ്കിൽ അത് ബ്രോമൈഡ് ആണ്. ഇനി ഒട്ടും സോലുബിൾ ആകുന്നില്ല, ഇൻസോലുബിൾ, ആ പ്രസിപ്പിറ്റേറ്റ് അതേപടി അവിടെ നിൽക്കുവാണെങ്കിൽ അത് ഏതാണ്? അത് അയഡൈഡ് ആണ്. ഓക്കെ, അയഡൈഡ് ആണ് എന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് ആണ് സയനൈഡ്, സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്കൊരു ഗുണമുണ്ട്, ഇവിടെ ഹാലൈഡിനും സയനൈഡിനും ഏത് സൊല്യൂഷനാ? സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആണ് ഒഴിക്കേണ്ടത്. ഒറ്റൊരു റിയേജന്റ് നിങ്ങൾ പഠിച്ചാൽ മതി, സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആണ് ഒഴിക്കേണ്ടത്. അപ്പോൾ പ്രസിപ്പിറ്റേറ്റ് എന്ത് കളറാണ്, അമോണിയൽ ഡിസോൾവ് ആകുമോ ഇല്ലയോ എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പൊ സയനൈഡിനും നമ്മൾ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആണ് ഒഴിക്കുന്നത്. അവിടെയും ദാ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ് ഉണ്ടാകുന്നത്. ഇവിടെ ക്ലോറൈഡിന്റെ കാര്യത്തിലും വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആയിരുന്നു, സയനൈഡിനും ഏത് തന്നെയാണ്? വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ് ഫോം ചെയ്യുന്നത്. അവിടെയും അതാ സോലുബിൾ ഇൻ അമോണിയ, സോ അമോണിയയിൽ സോലുബിൾ ആകുവാണെങ്കിൽ അത് നമുക്ക് സയനൈഡ് ആണെന്നൊരു ക്ലൂ കിട്ടുവാണ്. ഇതും കൺഫർമേറ്ററി അല്ല, കൺഫർമേറ്ററി ടെസ്റ്റ് നമ്മൾ പിന്നീട് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് അത് ഉറപ്പിക്കാൻ പറ്റുള്ളൂ ഇത് ക്ലോറൈഡ് ആണോ സയനൈഡ് ആണോ എന്ന്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാകും, ഓ രണ്ടിനും ഒരേ റിയാക്ഷൻ ആണല്ലോ, രണ്ടിനും ഒരേ ഇതാണല്ലോ, കട്ട് ചെയ്യണേ, രണ്ടിനും ഒരേ ഒബ്സർവേഷൻ ആണല്ലോ എനിക്ക് കിട്ടുന്നത്, അപ്പൊ ഇത് സയനൈഡ് ആണോ ഇത് ക്ലോറൈഡ് ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ഒരെണ്ണാണ് നൈട്രേറ്റ്, അടുത്ത ഒരു ആനിയോണാണ് നൈട്രേറ്റ്. ഇത് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് ആണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ്, ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ബ്രൗൺ റിംഗ് ടെസ്റ്റ്. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള അയൺ സൾഫേറ്റ്, നമ്മൾ പുതിയതായിട്ടുള്ള അയൺ സൾഫേറ്റ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യണം. ഫ്രഷ്ലി പ്രിപ്പയർഡ് അയൺ സൾഫേറ്റ് സൊല്യൂഷനും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്, കോൺസെൻട്രേറ്റഡ് H2SO4. അപ്പൊ ഞാൻ പറഞ്ഞു റിയേജന്റ് ബോട്ടിലിൽ ഡയല്യൂട്ട് ഉള്ളതും ഉണ്ടാകും, കോൺസെൻട്രേറ്റഡ് എന്ന് എഴുതിയിട്ടുള്ളതും ഉണ്ടാകും. അപ്പൊ ഇവിടെ കോൺസെൻട്രേറ്റഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കോൺസെൻട്രേറ്റഡ് ആസിഡ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ നേരത്ത് വളരെ സൂക്ഷിക്കണം, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡ്രോപ്പർ ഒക്കെ യൂസ് ചെയ്ത് ലിഡൊക്കെ മാറ്റി വെച്ച് ലിഡൊക്കെ കറക്റ്റ് ആയിട്ട് അടയ്ക്കുകയൊക്കെ ചെയ്യണം. അപ്പൊ ഡ്രോപ്പർ മാത്രം യൂസ് ചെയ്ത് കയ്യിലൊന്നും ആകാണ്ട് നിങ്ങൾ ഒഴിക്കണം കേട്ടോ ആസിഡൊക്കെ. അപ്പൊ അയൺ സൾഫേറ്റ് ആൻഡ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് കെയർഫുള്ളി ഡൗൺ ദ സൈഡ് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്. നമ്മുടെ ടെസ്റ്റ് ട്യൂബിൽ ഓൾറെഡി എന്തുണ്ട്? സാൾട്ട് ഉണ്ട്. അപ്പൊ നമ്മൾ ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള കുറച്ച് അയൺ സൾഫേറ്റും പിന്നെ എന്താണ് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ് ടെസ്റ്റ് ട്യൂബിന്റെ സൈഡിൽ കൂടെ വളരെ കെയർഫുൾ ആയിട്ട് ഒഴിക്കണം. അപ്പൊ എന്താണ് നമ്മുടെ ഒബ്സർവേഷൻ? എ ബ്രൗൺ റിംഗ് അറ്റ് ദ ഇന്റർഫേസ് ഓഫ് ടു ലെയേഴ്സ്. ഓക്കെ, നമുക്ക് ആ രണ്ട് ലെയർ ആയിട്ട് സൊല്യൂഷൻ സെപ്പറേറ്റ് ആകും. അപ്പോഴത്തേക്കും ആ രണ്ട് സൊല്യൂഷന്റെയും നടുക്കുള്ള ആ ഒരു ഇന്റർഫേസിൽ ഒരു ബ്രൗൺ കളർ ആയിട്ടുള്ള ഒരു റിംഗ് ഫോം ചെയ്യും. അതുകൊണ്ടാണ് ഇതിന് ബ്രൗൺ റിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്.
അപ്പൊ ആ ബ്രൗൺ റിങ് ഫോം ചെയ്യുവാണെങ്കിൽ അത് എന്താണ് നൈട്രേറ്റ് ഉണ്ട് എന്ന് നമുക്ക് ഒരു എക്സ്പെക്ട് ചെയ്യാം. നൈട്രേറ്റിൻ്റെതാണ് എന്ന്, ഈ സോൾട്ട് നൈട്രേറ്റിൻ്റെതാണ് എന്ന് നമുക്ക് ഒരു എക്സ്പെക്ട് ചെയ്യാം, ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം. അടുത്തതാണ് സൾഫേറ്റ്. സൾഫേറ്റ്, അപ്പൊ സൾഫേറ്റില് എന്താണ് നമ്മൾ ഒഴിക്കേണ്ടത്? നമ്മുടെ സോൾട്ടിലേക്ക്, നമ്മുടെ സോൾട്ടിലേക്ക് ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ. ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ, ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ നമ്മുടെ സോൾട്ടിലേക്ക് ഒഴിക്കുമ്പോഴത്തേക്കും എന്താണ് കാണുക? ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് അവിടെ ഫോം ചെയ്യും. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുകയാണെങ്കിൽ അത് ബേരിയം ക്ലോറൈഡ്, സോറി കട്ട് ചെയ്യണേ, നമ്മൾ ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ നമ്മുടെ സാൾട്ടിലേക്ക് ഒഴിക്കുവാണെങ്കിൽ അവിടെ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ അവിടെ സൾഫേറ്റ് ഉണ്ട് എന്ന് നമുക്ക് വിചാരിക്കാം. ബട്ട് എന്ത് ചെയ്യണം, നമ്മൾ കുറച്ച് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ ഒഴിച്ചു നോക്കുമ്പോഴത്തേക്കും അത് ഇൻസോലബിൾ ആണെങ്കിൽ മാത്രമേ അത് സൾഫേറ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്താണ് അപ്പൊ ചെയ്യേണ്ടത്? നമ്മുടെ സാൾട്ടിലേക്ക് കുറച്ച് ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഒഴിക്കണം. അപ്പൊ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകും, അതിലേക്ക് നമ്മൾ കുറച്ച് ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ ഒഴിച്ചു നോക്കുമ്പോൾ അത് ഡിസോൾവ് ആകുന്നില്ല, അത് ഇൻസോലബിൾ ആണെങ്കിൽ നമുക്ക് പറയാം സൾഫേറ്റ് ആണ് എന്ന്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഫോസ്ഫേറ്റ്. ഫോസ്ഫേറ്റിന്റെ ടെസ്റ്റിന് വേണ്ടിയിട്ട് ആഡ് അമോണിയം മോളിബ്ഡേറ്റ് സൊല്യൂഷൻ ആൻഡ് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ്. ഏതൊക്കെയാ? രണ്ട് സൊല്യൂഷൻസ് ഉണ്ട്, അമോണിയം മോളിബ്ഡേറ്റും കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും നമ്മുടെ സാൾട്ടിലേക്ക് ഒഴിക്കുമ്പോഴത്തേക്ക് എന്താണ് നമ്മുടെ ഒബ്സർവേഷൻ? യെല്ലോ പ്രസിപ്പിറ്റേറ്റ്. യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം അത് ഫോസ്ഫേറ്റ് ആണ് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ആണ്, ഞാൻ പറഞ്ഞു നമ്മളിപ്പോ ഇത്ര നേരം ചെയ്തത് കൺഫർമേറ്ററി ടെസ്റ്റ് ആണ്. ഓ സോറി കട്ടി. അപ്പൊ ഞാൻ പറഞ്ഞു ഇത്രയും നേരം നമ്മൾ പ്രിലിമിനറി ടെസ്റ്റ് ആണ് ചെയ്തത് അല്ലേ. നമുക്ക് ഇവിടുന്ന് ഒരു ഒന്ന് ജസ്റ്റ് ഒരു ക്ലൂ കിട്ടുകയാണ്, ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ബട്ട് ഇതാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റത്തില്ല. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു സയനൈഡിനും ക്ലോറൈഡിനും ഒരേപോലെ കാണിച്ചു അല്ലേ, അപ്പൊ നമുക്ക് അത് ഉറപ്പിക്കാൻ പറ്റില്ല ഇത് ക്ലോറൈഡ് ആണോ സയനൈഡ് ആണോ എന്നുള്ളത്. അപ്പം അങ്ങനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടാമതൊരു ടെസ്റ്റും കൂടെ ചെയ്യും, അതിനെ വിളിക്കുന്ന പേരാണ് കൺഫർമേറ്ററി ടെസ്റ്റ്. അപ്പൊ കൺഫർമേറ്ററി ടെസ്റ്റ് ഏതാണ് നോക്കാം. കാർബണേറ്റിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. അതിനകത്ത് തന്നെ നമ്മൾ ഗ്യാസ് CO2 ഗ്യാസ് അവിടെ ഫോം ചെയ്തു, അതിനെ ലൈം വാട്ടറിലേക്ക് പാസ് ചെയ്യാൻ നേരത്ത് ലൈം വാട്ടർ എന്താകും? മിൽക്കി പോലെ ആകും അല്ലേ, ഒരു പാലിൻ്റെത് പോലെ മിൽക്കി ആകും. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ കൺഫേം ചെയ്യാം, അവിടെ നിന്ന് തന്നെ നമുക്ക് കൺഫേം ചെയ്യാം അത് കാർബണേറ്റ് തന്നെയാണ്. ഇനി വേറെ ടെസ്റ്റ് ഒന്നും ചെയ്യണ്ട, ഇത് കാർബണേറ്റ് തന്നെയാണ് എന്ന് നമുക്ക് അവിടുന്ന് കൺഫേം ചെയ്യാം. ഇനി നെക്സ്റ്റ് സൾഫൈഡിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ആണ്. എന്താണ് ഒഴിക്കേണ്ടത്? ലെഡ് അസറ്റേറ്റ് സൊല്യൂഷൻ. ലെഡ് അസറ്റേറ്റ് സൊല്യൂഷൻ ഒഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ സോൾട്ടിലേക്ക്, നിങ്ങൾ കുറച്ച് എമൗണ്ട് സോൾട്ട് മാത്രം എടുക്കാൻ പോലും പ്രിലിമിനറി ടെസ്റ്റും ചെയ്യണം. എന്തൊക്കെ ചെയ്യണം? പ്രിലിമിനറി ടെസ്റ്റും ചെയ്യണം, കൺഫർമേറ്ററി ടെസ്റ്റും ചെയ്യണം, അതിനു മുന്നേ നമ്മുടെ ഡ്രൈ ടെസ്റ്റ് ചെയ്യാനും. അപ്പൊ കുറച്ച് എമൗണ്ട് മാത്രം സോൾട്ട് എടുത്ത് ഓരോ ടെസ്റ്റും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പൊ കുറച്ച് എമൗണ്ട് ഓഫ് സോൾട്ടിലേക്ക് നമ്മൾ എന്തൊഴിക്കണം? ലെഡ് അസറ്റേറ്റ് സൊല്യൂഷൻ ഒഴിക്കണം. അപ്പൊ എന്താണ് നമ്മുടെ ഒബ്സർവേഷൻ? ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ്, ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് ആണ് അവിടെ ഉണ്ടാകുന്നതെങ്കിൽ നമുക്ക് അവിടുന്ന് തന്നെ കൺഫേം ചെയ്യാം അത് സൾഫൈഡ് ആണ് എന്നുള്ളത്. ഇത് കൺഫർമേറ്ററി ടെസ്റ്റ് ആണ്, ഇനി നിങ്ങൾ വേറെ ടെസ്റ്റ് ഒന്നും ചെയ്യേണ്ട. ലെഡ് അസറ്റേറ്റ് സൊല്യൂഷൻ ഒഴിക്കുമ്പോഴത്തേക്കും ബ്ലാക്ക് കളർ പ്രസിപ്പിറ്റേറ്റ് ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ അത് സൾഫൈഡ് ആണ് എന്ന് കൺഫേം ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ആണ് ക്ലോറൈഡിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ്. എന്താണ്? സിൽവർ നൈട്രേറ്റ് ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞായിരുന്നു AgNO3 ആണ് നമ്മുടെ സൊല്യൂഷൻ. സിൽവർ നൈട്രേറ്റ് ടെസ്റ്റ് ആണ് ഫോം ചെയ്യുന്നത്. അത് ചെയ്യുമ്പോഴത്തെ വൈറ്റ് കളർ പ്രസിപ്പിറ്റേറ്റ്, അത് സോലബിൾ ഇൻ അമോണിയ. അമോണിയയുടെ സൊല്യൂഷനിൽ ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് സോലബിൾ ആണെങ്കിൽ നമുക്ക് കൺഫേം ചെയ്യാം അത് ക്ലോറൈഡ് ആണ് എന്നുള്ളത്. ക്ലോറൈഡ് ആണ് എന്നുള്ളത്. നെക്സ്റ്റ് ആണ് ബ്രോമൈഡിന്റെ. ഇത് ഹാലൈഡ്സ് എല്ലാം എന്താണ് എന്ത് റിയേജന്റ് ആണ്? സിൽവർ നൈട്രേറ്റ് റിയേജന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിന് പെയിൽ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ അത് ബ്രോമൈഡ് ആണ്. അത് പാർഷ്യലി സോലബിൾ ആണ് അമോണിയ സൊല്യൂഷനിൽ, പകുതി മാത്രമേ സോലബിൾ ആകുകയുള്ളെങ്കിൽ അത് ബ്രോമൈഡ് ആണ് എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് ആണ് അയഡൈഡ്. അയഡൈഡിലും സിൽവർ നൈട്രേറ്റ് ടെസ്റ്റ് സൊല്യൂഷൻ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുക. അവിടെയും യെല്ലോ പ്രസിപ്പിറ്റേറ്റ് തന്നെയാണ് ഫോം ചെയ്യുക. അത് അമോണിയയിൽ ഇൻസോലബിൾ ആണ്, ഫുള്ളായിട്ട് ഒട്ടും അതിൽ ലയിക്കൂല, ഒട്ടും സോലബിൾ ആകില്ല എങ്കിൽ അത് അയഡൈഡ് ആണ്.
നെക്സ്റ്റ് ആണ് സയനൈഡ്. നമുക്ക് നേരത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അല്ലെ, സയനൈഡിന്റെ ക്ലോറൈഡിന്റെ കാര്യത്തിൽ. അത് ഈ കൺഫർമേറ്ററി ടെസ്റ്റോടെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. എന്താണ് അപ്പൊ നമ്മൾ ഉപയോഗിക്കേണ്ടത്? ഫെറിക് ക്ലോറൈഡ്. ഇവിടെയാണ് മാറിയത്, ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷൻ. ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷൻ എന്താക്കണം? നമ്മുടെ സാമ്പിളിലേക്ക്, നമ്മുടെ സോൾട്ടിന്റെ സാമ്പിളിലേക്ക് ഒഴിക്കുക. അപ്പൊ നമ്മുടെ ഒബ്സർവേഷൻ എന്താണ്? റെഡ് അല്ലെങ്കിൽ പിങ്ക്, റെഡ് അല്ലെങ്കിൽ പിങ്ക് കളറ് ഫോം ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് പറയാം ഇത് സയനൈഡാണ്. ഇപ്പൊ നമുക്ക് ക്ലോറൈഡിനെയും സയനൈഡിനെയും തിരിച്ചറിയാൻ പറ്റിയില്ലേ, വേർതിരിച്ചറിയാൻ പറ്റുന്നില്ലേ. ഇവിടെ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആണ്, ഇവിടെ നമ്മൾ ഇനി ഉപയോഗിക്കേണ്ടത് ഏതാണ്? ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷൻ ഉപയോഗിക്കുമ്പോഴത്തേക്കും റെഡ് കളർ അല്ലെങ്കിൽ പിങ്ക് കളർ ഫോം ചെയ്യുകയാണെങ്കിൽ, റെഡ് ഓർ പിങ്ക് കളർ ഡ്യൂ ടു ദി ഫോർമേഷൻ ഓഫ് ഫെറിക് സയനൈഡ് കോംപ്ലക്സ്. റെഡ് അല്ലെങ്കിൽ പിങ്ക് കളർ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ കൺഫേം ചെയ്യാം ഇത് സയനൈഡ് ആണ് എന്നുള്ളത്. നെക്സ്റ്റ് ആണ് നൈട്രേറ്റിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ്, ബ്രൗൺ റിംഗ് ടെസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ബ്രൗൺ റിംഗ് ടെസ്റ്റ് ആണ് ചെയ്യേണ്ടതെന്ന്. അപ്പൊ ബ്രൗൺ റിംഗ് ടെസ്റ്റിന് എന്താണ് ചെയ്യേണ്ടത്? രണ്ട് ലിക്വിഡ്സ് ഉണ്ടാകും, അതിന്റെ ഇന്റർഫേസിൽ ബ്രൗൺ റിംഗ് ഫോം ചെയ്യുകയാണെങ്കിൽ അത് നൈട്രേറ്റ് ആണ് എന്നുള്ളത്. ഓക്കെ, അത് നേരത്തെ നമ്മൾ പറഞ്ഞു, അത് തന്നെയാണ് അതിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ്. നെക്സ്റ്റ് ആണ് സൾഫേറ്റിൻ്റെത്, ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഒഴിക്കുമ്പോഴത്തേക്കും വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ്, അത് ഡയലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഇൻസോലുബിൾ ആണ്. നമ്മുടെ സോൾട്ടിലേക്ക്, സൾഫേറ്റിന്റെ സോൾട്ടിലേക്ക് ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഒഴിക്കുമ്പോഴത്തേക്കും അവിടെ ഒരു പ്രെസിപ്പിറ്റേറ്റ് ഉണ്ടാകും. ആ പ്രെസിപ്പിറ്റേറ്റ് നമ്മൾ കുറച്ച് ഡയലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ചാലും അത് ഇൻസോലുബിൾ ആണെങ്കിൽ പറയാം അത് സൾഫേറ്റ് തന്നെയാണ്, അവിടെ നമുക്ക് കൺഫേം ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഫോസ്ഫേറ്റിൻ്റെതാണേ, അമോണിയം മോളിബ്ഡേറ്റ് സൊല്യൂഷനും കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും ഒഴിക്കുമ്പോഴത്തേക്കും യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുകയാണെങ്കിൽ അത് ഫോസ്ഫേറ്റിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് തന്നെയാണ്. ഓക്കെ, ഇതൊരു ഒബ്സർവേഷൻ കോൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് കാണിക്കേണ്ടത്. നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്തിട്ട് അവിടെ നിങ്ങൾക്ക് ഒബ്സർവേഷൻ കോളം എഴുതി കൊടുക്കണമല്ലോ, അത് എങ്ങനെയാണെന്നുള്ളൊരു മോഡൽ കാണിച്ചാണ്. ആനയോൺ ഏതാണ് പിന്നെ അതിന്റെ ഒബ്സർവേഷൻ, സിഒ ടുവിൻ്റെതാണെങ്കിൽ ബ്രിസ്ക് എഫവസൻസ് ഉണ്ടാകുവാണെങ്കിൽ, ബ്രിസ്ക് എഫവസൻസ് ഓഫ് കളർലെസ് ഓർഡർലെസ് ഗ്യാസ്, ഇത് വേണ്ട കേട്ടോ, കട്ട് ചെയ്ത് തരാം. ഒരു ഒബ്സർവേഷൻ നിങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ പ്രൊസീജിയർ എഴുതാനുണ്ടാകും, അതിന്റെ ഒബ്സർവേഷൻ ഉണ്ടാകും, റിസൾട്ടും എഴുതാനുണ്ടാകും. അപ്പം കറക്റ്റായിട്ട് പ്രൊസീജിയർ എഴുതുക, നമ്മൾ എന്തൊക്കെ സൊല്യൂഷൻസ് ആണ് യൂസ് ചെയ്തത്, നമ്മൾ എന്താണ് ചെയ്തത്, നമ്മൾ സോൾട്ടിലേക്ക് എന്തൊക്കെ റിയേജൻസ് ആണ് ആഡ് ചെയ്തത്, അതിന്റെ ഇക്വേഷൻ അടക്കം എഴുതണം. ഒബ്സർവേഷൻ എന്താണ് എന്നുള്ളത്, ഇപ്പൊ കാർബണേറ്റിന്റെ ആണെങ്കിൽ നേരത്തെ പറഞ്ഞു ബ്രിസ്ക് എഫർവെസൻസ്, ബ്രിസ്ക് എഫർവെസൻസ് ഓഫ് എ കളർലെസ് ഓർഡർലെസ് ഗ്യാസിസ് ഗിവൺ ഔട്ട് എന്ന് നിങ്ങൾ ഒബ്സർവേഷനിൽ എഴുതണം. അതിന്റെ എക്സ്പ്ലനേഷൻ ചിലപ്പോൾ ഇക്വേഷൻസ് ആയിട്ട് നിങ്ങൾ എഴുതേണ്ടവരും റിസൾട്ടും എഴുതേണ്ടവരും, ഒരു കൺക്ലൂഷനും എഴുതേണ്ടവരും. ഓക്കെ, അത് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളൊരു മോഡലാണ് ഇത്.
അപ്പൊ ഇന്ന് നമ്മൾ കണ്ടത് ആനയോൺസിനെ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്, സാൾട്ട് അനാലിസിസിൽ ആനയോൺസിന്റെ എങ്ങനെയാണ് ഐഡന്റിഫിക്കേഷൻ, അതിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ്, അതൊക്കെയാണ് നമ്മൾ ഇന്ന് കണ്ടത്. അപ്പൊ നിങ്ങൾക്ക് കാറ്റിയോൺസിനെ എങ്ങനെയാണ് അനലൈസ് ചെയ്യുക, കാറ്റിയോൺസിനെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് അറിയണ്ടേ, അത് നെക്സ്റ്റ് പാർട്ടിൽ വരുന്നുണ്ട്. അപ്പൊ നെക്സ്റ്റ് പാർട്ട് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പോ ടെലഗ്രാം ചാനലും ഉണ്ട്, അത് ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, ഏതൊക്കെ വീഡിയോസ് ആണ്, എക്സാം എപ്പോഴൊക്കെയാണെന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടും, അതും ഫോളോ ചെയ്യാം. ഓക്കെ.